പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവന്റെ ജീവനാ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവന്റെ ഉറവിടവും ലക്ഷ്യവുമാ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദിയിൽ വചനമായിരുന്ന കന്യകയിൽ നിന്ന് പിറന്ന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജോർദാനിൽ സ്നാപകനിൽ നിന്ന് സ്നാനമേറ്റവനെ മരുഭൂമിയിൽ തപസ്സനുഷ്ഠിച്ചവനെ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടവനെ പരീക്ഷകളിൽ വിജയം വരിച്ചവനെ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അനുധവിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്നാഹ്വാനം ചെയ്ത് പരസ്യ ജീവിതം ആരംഭിച്ചവനേ അന്തർക്ക് കാഴ്ചയും ചെകിടർക്കു കേൾവിയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഘോഷിച്ചവനേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അന്ത്യത്താഴവേളയിൽ ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയവനെ ഗെത്സെമനിയിൽ നിലവിളിച്ച് രക്തം വിയർത്തു പ്രാർത്ഥിച്ചവനെ ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടവനെ ബന്ധിതനായവനെ മുൾമുടി അണിഞ്ഞവനെ
നിന്ദിക്കപ്പെട്ടവനെ, അന്യായമായി കുറ്റം വിധിക്കപ്പെട്ടവനെ, കുരിശു വഹിച്ചവനെ, നഗ്നനാക്കപ്പെട്ടു കുരിശിൽ ജീവൻ ഹോമിച്ചവനെ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മരിച്ചടക്കപ്പെട്ടവനെ, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവനെ, സ്വർഗാരോഹണം ചെയ്തവനെ, പരിശുദ്ധാത്മാവിനെ അയച്ചവനെ, മഹത്വത്തിൽ പിതാവിനോടൊപ്പമായിരിക്കുന്നവനെ, വീണ്ടും വരാനിരിക്കുന്നവനെ, അനുദിനം അൾത്താരയിൽ വീണ്ടും മുറിയപ്പെടുന്നവനെ, നിത്യമായ സ്നേഹമേ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്പെടുന്ന സ്വർഗത്തിൻ്റെ കരുണയേ, കരുണാസാഗരമായ ഈശോ, ഇതാ നമ്മുടെ മേൽ കരുണയുടെ പെരുമഴ വർഷിക്കുന്നവനായ ഈശോ, ഇന്ന് തൻ്റെ തിരുസന്നിധിയിൽ അവിടുന്ന് നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് തൻ്റെ കരുണയുടെ പെരുമഴ നമ്മിൽ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ അടിച്ചുകൊണ്ട്, ശക്തമായി കരങ്ങളടിച്ച് കരുണാമയനായി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് അവിടുത്തെ നാമം വിളിക്കാം. ഈശോയെ കരുണയുടെ പെരുമഴ പെയ്യട്ടെ. ഈശോയെ പുതിയൊരു ചൈതന്യം, പുതിയൊരു ആത്മാഭിഷേകം കർത്താവിൻ്റെ മക്കൾക്ക് ഇന്ന് സംലഭ്യമാകട്ടെ. പുതിയ കൃപകൾ, പുതിയ വരങ്ങൾ കർത്താവിൻ്റെ മക്കളുടെ മേൽ ചൊരിയപ്പെടട്ടെ. കാലുകൾ താളത്തിൽ മാറ്റി ചവിട്ടി ഇടത്തേക്കും വലത്തേക്കും ഒക്കെ ആടി സ്നേഹത്തോടെ വലിയ അഭിഷേകം ഇന്ന് ഇവിടെ മക്കൾക്ക് ലഭിക്കട്ടെ. കരുണാമയനാമീശോയേ, കരുണാസാഗരമീശോയേ.
യേശുവേ, കരുണാവർഷം പെരുമഴയാ ഇന്നീ മക്കൾ കരുണമേ. കരുണാമയനാം യേശുവേ, കരുണാസാഗരമീശോയേ, കരുണാവർഷം പെരുമഴയാ ഇന്നീ മക്കൾ കരുണമേ. കരുണാമയനാം യേശുവേ, കരുണാസാഗരമീശോയേ, കരുണാവർഷം പെരുമഴയാ ഇന്നീ മക്കൾ കരുണമേ. പരീക്ഷകൾ നേരിടുവാൻ വചനം വാളായി വീശിടുവാൻ, പരീക്ഷയെ നേരിടുവാൻ വചനം വാളായി വീശിടുവാൻ, പാപ പരീക്ഷകൾ നേരിടുവാൻ വചനം വാളായി വീശിടുവാൻ, പാപ പരീക്ഷകൾ നേരിടുവാൻ വചനം വാളായി വീശിടുവാൻ. കാലുകളൊക്കെ താളത്തിൽ മാറ്റി ചവിട്ടി പരിശുദ്ധാത്മാവിൽ നിറയാൻ ആത്മാവിൻ ഗേഹമായി മാറിയിടുവാൻ, പരിശുദ്ധാത്മാവിൽ നിറയാൻ ആത്മാവിൻ ഗേഹമായി മാറിയിടുവാൻ, പരിശുദ്ധാത്മാവിൽ നിറയാൻ ആത്മാവിൻ ഗേഹമായി മാറിയിടുവാൻ, പരിശുദ്ധാത്മാവിൽ നിറയാൻ ആത്മാവിൻ ഗേഹമായി മാറിയിടുവാൻ. ഈശോയെ കരുണാമയനേ, വരമരുളിടണേ മക്കൾക്കായി. ഈശോയെ കരുണാമയനേ, വരമരുളിടണേ മക്കൾക്കായി. ഈശോയെ കരുണാമയനേ, വരമരുളിടണേ മക്കൾക്കായി. കരുണാമയനാമീശോയേ, കരുണാസാഗരമീശോയേ, കരുണാ
മക്കൾ കരുളണമേ, കരുണാമയനാമീശോയേ, കരുണാസാഗരമീശോയേ, കരുണാവർഷം പെരുമഴയായി നീ മക്കൾ കരുളണമേ. ശാന്തമായി കരങ്ങൾ ഗോപ്യുള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് കർത്താവിൻ്റെ കരുണ നമുക്ക് മോചനം നൽകുന്ന കരുണയാണ്, കൃപയാണ്. നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ചൈതന്യമാണ് കർത്താവിൻ്റെ കരുണ. നമ്മുടെ എല്ലാ ഭാരങ്ങളും ഏറ്റെടുക്കുന്നു. കർത്താവിൻ്റെ കരുണ നമ്മെ പ്രകാശിപ്പിക്കുന്നു. ശാന്തമായി ഇരുന്നു കൊണ്ട് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മൾ ഈ പ്രഭാതത്തിൽ ആവർത്തിച്ച്
ചൊല്ലി പ്രാർത്ഥിക്കുന്ന മന്ത്രം ഇതാണ്: ഈശോ എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കട്ടെ. നെഞ്ച് നിറയെ, വയറ് നിറയെ ശ്വാസമെടുത്ത് അത് നന്നായിട്ട് പുറത്തേക്ക് വിട്ട് ഇപ്രകാരം ആവർത്തിച്ച് പറയുന്നു. മനസ്സിൽ പറഞ്ഞാൽ മതി: ഈശോ എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കട്ടെ. ഈശോ എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. മനസ്സിൽ അത് ആവർത്തിച്ച് പറയട്ടെ. ഉള്ളിലേക്ക് ശ്വാസമെടുക്കുമ്പോൾ, നിശ്വസിക്കുമ്പോൾ കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഈശോ എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഒരുപക്ഷേ നമ്മുടെ മനസ്സിൽ ആകുലതകളുടെ ചിന്തകളുണ്ടാകാം. എൻ്റെ ജീവിതം തങ്ങളെക്കുറിച്ച് തന്നെയുള്ള ആകുലതകൾ, എൻ്റെ ജീവിതം ഇനി മുന്നോട്ട് എന്താണ്, എൻ്റെ മക്കളുടെ കാര്യം ഇനി മുന്നോട്ട് എന്താണ്, ആകുലതയാണ്. അപ്രകാരം ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളുടെ ഇരുട്ട് നിറഞ്ഞ ചിന്തകൾ, ഇരുൾ വീണുകിടക്കുന്ന ഭാവികാലത്തേക്കുള്ള വഴികൾ, അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഇതാ ഈശോ നമ്മെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്നവനല്ല, അവൻ എൻ്റെ പ്രകാശമാണ്. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. അത് പാപത്തിൻ്റെ അന്ധകാരം മാത്രമല്ല, ആകുലതകളുടെ അന്ധകാരം, നിരാശയുടെ അന്ധകാരം അനുപാധികമല്ലാത്ത കുറ്റബോധത്തിൻ്റെ അന്ധകാരം ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കട്ടെ. മനസ്സിൽ ആവർത്തിച്ച് പറയട്ടെ, ഈശോ എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. പലപ്പോഴും അത് പരിമിതമായി പോകുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്, ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. ദൈവം സർവശക്തനാണെന്നും മനുഷ്യൻ അസാധ്യമായത് അവിടെ നിന്ന് എനിക്ക് വേണ്ടി ചെയ്യുന്നവനാണും എന്നുള്ള ബോധ്യമുണ്ട്. ഇതാ ഈശോ അപ്രകാരമുള്ള നമ്മുടെ ബോധ്യങ്ങളെ, അറിവുകളെ എല്ലാം പ്രകാശിപ്പിക്കുകയാണ്. ഈശോ എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഇരുട്ട് നിറഞ്ഞ ചിന്തകൾ എന്നിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ആകുലത, പ്രിയപ്പെട്ടവരെ, ഒരു ഇരുട്ടാണ്, നിരാശ ഇരുട്ടാണ്. കർത്താവിൽ പൂർണ്ണമായി വിശ്വാസവും പ്രത്യാശയും വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ ഇരുട്ടാണ്. ഞാൻ വെറുക്കപ്പെടുന്നവനാണ്, വെറുക്കപ്പെടുന്നവളാണ് എന്ന ചിന്ത ഇരുട്ടാണ്. അപ്പോൾ
അപ്രകാരമുള്ള ഇരുട്ടുകൾ, എനിക്ക് എന്നെ ദൈവത്തിന് പോലും വേണ്ട എന്ന തോന്നൽ ഇരുട്ടാണ്. എൻ്റെ പ്രാർത്ഥന മാത്രം കേൾക്കപ്പെടുന്നില്ല എന്ന ചിന്ത ഇരുട്ടാണ്. അതൊക്കെ ഇതാ ഈശോ എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കാൻ കടന്നു വരുന്നു. എൻ്റെ ഉള്ളിൽ പ്രകാശമുള്ള ചിന്തകൾ മാത്രം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഇരുട്ട് നിറഞ്ഞ ചിന്തകൾ പുറത്തേക്ക് പോകട്ടെ, നിശ്വസിക്കപ്പെടട്ടെ. എല്ലാം നാശമാകുമെന്ന ചിന്ത ഇരുട്ടാണ്. അതുപോലെ മറ്റുള്ളവരെ കുറിച്ചുള്ള, സഹോദരനെ കുറിച്ച്, സഹോദരിയെ കുറിച്ച്, ജീവിത പങ്കാളിയെ കുറിച്ച്, മക്കളെ കുറിച്ച്, മാതാപിതാക്കളെ കുറിച്ചുള്ള ഇരുട്ട് നിറഞ്ഞ ചിന്തകൾ മനസ്സിൽ ചില സമയങ്ങളിലെങ്കിലും നമ്മൾ കൊണ്ടു നടക്കാറുണ്ട്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കട്ടെ. അപരനെ കുറിച്ചുള്ള ഇരുട്ട് നിറഞ്ഞ ചിന്തകൾക്ക് ഉള്ള മരുന്ന്, അപരനെ കുറിച്ചുള്ള ഇരുട്ട് നിറഞ്ഞ ചിന്തകൾ ഒരു രോഗമാണ്. ആ രോഗത്തിനുള്ള മരുന്ന് ഈശോയുടെ പ്രകാശമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ആരെക്കുറിച്ചെങ്കിലും നെഗറ്റീവായിട്ടുള്ള ചിന്തകളുമായി നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ, ഇരുട്ട് നിറഞ്ഞ ചിന്തകളുണ്ടെങ്കിൽ, ഇതാ ആ മേഖലകളിലേക്കൊക്കെ ഈശോയുടെ പ്രകാശം വന്ന് നിറയാൻ അനുവദിക്കണമേ. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ, ക്ഷമിക്കാത്തതിൻ്റെ കാരണങ്ങൾ നമ്മുടെ ചിന്തകളിൽ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരുട്ടാണെന്ന് മനസ്സിലാക്കുക. ആ ഇരുട്ടിലേക്ക് ഈശോയുടെ പ്രകാശം, ക്ഷമിക്കുന്ന, കുരിശിൽ കിടന്നുകൊണ്ട് പോലും തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രകാശം കടന്നു വരട്ടെ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ആവർത്തിച്ച് മനസ്സിൽ പറയട്ടെ, ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോ വലിയ പ്രകാശമാണ്, അവൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കുമ്പോൾ ഈശോയുടെ പ്രകാശം എന്ന് മനസ്സിൽ പറയട്ടെ, പുറത്തേക്ക് വിടുമ്പോൾ എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയട്ടെ. മറ്റുള്ളവരെ കുറിച്ച് മാത്രമല്ല നമ്മുടെ മനസ്സിൽ ഇരുട്ട് നിറഞ്ഞ ചിന്തകളുള്ളത്, പലപ്പോഴും നമ്മെക്കുറിച്ച് തന്നെയും ഇരുട്ട് നിറഞ്ഞ ചിന്തകളുണ്ട്. നമുക്കൊന്നിനും കഴിയുന്നില്ല, എനിക്ക് ഈ ഭാരം താങ്ങാൻ പറ്റില്ല, ഞാൻ ഓവർ ബേർഡൻഡാണ് എന്ന ചിന്ത, എനിക്ക് സാധ്യമല്ല എന്ന ചിന്തകൾ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് താങ്ങാൻ കഴിയാത്ത ചുമട് നമ്മുടെ മേലെടുത്തു വയ്ക്കുന്ന അപ്പനല്ല ദൈവം. നമുക്ക് താങ്ങാൻ കഴിയുന്നത് മാത്രം നമുക്ക് അനുവദിച്ചു തരുന്നവനാണ് ദൈവം. ഇതാ ഈ ചില പ്രലോഭനങ്ങൾ നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ചില പാപത്തിൻ്റെ മേഖലകളിൽ നിന്ന് എനിക്ക് ഒരിക്കലും വിടുതൽ കിട്ടില്ല എന്നുള്ള തോന്നലുണ്ടാകുന്നു. എനിക്ക് കഴിവില്ല എന്ന തോന്നലുണ്ടാകുന്നു. ഞാൻ ആരാണെന്ന് തന്നെ ഉള്ള വ്യക്തത ഇല്ലാത്ത ഇരുട്ട് മനസ്സിൽ, ആത്മബോധത്തിൻ്റെ വെളിച്ചം ഇതാ ഈശോ തരുന്നു. സ്വയം അവബോധത്തിൻ്റെ വെളിച്ചം ഈശോ തരുന്നു. നീയൊരു ദൈവ പൈതലാണെന്നും നിന്റെ കൂടെ ഞാനുണ്ടെന്നും നിനക്കെല്ലാം സാധിക്കുമെന്നുമുള്ള പ്രകാശം ഈശോ നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുകയാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കട്ടെ.
ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളിൽ നിറയുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. അടുത്തിരിക്കുന്ന രണ്ടു പേർക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൽ പറയട്ടെ, ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കട്ടെ. പറയാം, ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. അടുത്തിരിക്കുന്ന അഞ്ച് പേർക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൽ പറയാം, ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കട്ടെ. ബ്രെയിൻ നിറയെ ഈശോയുടെ പ്രകാശമാണെന്ന ഭാവനയിൽ കാണുക. നമ്മുടെ ചിന്തകളിൽ ചിന്തയുടെ ഒരു ഭാഗത്തു പോലും ഇരുട്ടില്ലാത്ത വിധം ചിന്ത ഈശോയുടെ പ്രകാശത്താൽ, സ്വർഗീയമായൊരു പ്രകാശത്താൽ അത് പ്രകാശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് നമ്മുടെ കഴിവല്ല, കർത്താവിൻ്റെ കരുണയാണ്. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. പറയാം, ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് പ്രിയപ്പെട്ടവരെ, തുടർന്ന് വരുന്ന 5 മിനിറ്റ് നേരം നമ്മൾ ഈ മന്ത്രം ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുമെന്നുള്ള ഈ മന്ത്രം അതിനി ആവർത്തിച്ച് ചൊല്ലുന്നതിനിടയ്ക്ക് അച്ഛൻ ഇൻ്റർവീൻ ചെയ്യില്ല നിങ്ങൾക്ക്. പക്ഷേ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ പ്രകാശം ചിന്തയുടെ എല്ലാ കോണുകളിലേക്കും വന്ന് നിറയുന്നതായിട്ട്, അതായത് ആകുലതയുള്ള ചിന്തകളിലേക്ക്, അസ്വസ്ഥതയുള്ള ചിന്തകളിലേക്ക്, നിരാശയുടെ ചിന്തകളിലേക്ക്, വെറുപ്പിൻ്റെ ചിന്തകളിലേക്ക്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ ചിന്തകളിലേക്ക്, സുപ്പീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ ചിന്തകളിലേക്ക്, ദുഃഖത്തിലേക്ക്, നിരാശയിലേക്ക് ഒക്കെ, ഈ ജീവിതത്തിൻ്റെ സാമ്പത്തിക മേഖലയുടെ തകർച്ചകളെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക്, ആത്മഹത്യ പ്രവണതകളിലേക്ക്, എന്നെ ആർക്കും വേണ്ട, ഞാൻ ഒന്നിനും കൊള്ളുകയില്ല എന്നൊക്കെയുള്ള ചിന്തകളുടെ മേഖലകളിലേക്ക് ഒക്കെ ഈശോയുടെ പ്രകാശം വന്ന് നിറയാനായി ആവർത്തിച്ച് ഈ മന്ത്രം ചൊല്ലുമ്പോൾ അനുവദിക്കുക. ഹൃദയവും മനസ്സും ശരീരവുമൊക്കെ കർത്താവിൻ്റെ തിരുമുൻപിൽ തുറന്നു വെച്ച് അവിടുത്തെ പ്രകാശത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി കത്തുകൊണ്ട് ഈ മന്ത്രം ആവർത്തിച്ച് ചൊല്ലാം. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. 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 എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം 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 എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു.
ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ശാന്തമായി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഉള്ളിലുള്ളതെല്ലാം പ്രകാശമുള്ള ചിന്തകളാണെന്ന് ഉറപ്പുവരുത്തട്ടെ. കോപമില്ല, ദേഷ്യമില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല, മദ്യാസക്തിയില്ല, ജഡമോഹങ്ങളില്ല, ദുരാഗ്രഹങ്ങളില്ല, ദുർഭാഷണങ്ങളില്ല, തെറ്റായ ബന്ധങ്ങളില്ല. ഉള്ളിലുള്ളത് പ്രകാശം മാത്രം. ഒരു തരത്തിലുമുള്ള തിന്മയെക്കുറിച്ചുള്ള ആഗ്രഹമില്ലാത്ത ഒരു ബ്രെയിൻ. ബ്രെയിൻ വിതൗട്ട് എനി ഡിസയർ ഫോർ ഈവിൾ. A brain without any negative thought. A brain without any evil ambition. ഒരു തരത്തിലുള്ള തിന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹവും ഇല്ലാത്ത ഒരു ചിന്ത. പ്രകാശം മാത്രമുള്ള ഒരു ബ്രെയിൻ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കട്ടെ. മനസ്സിലാവർത്തിച്ച് മനസ്സിലാവർത്തിച്ച് പറയട്ടെ, ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഭയമില്ല, കുറ്റപ്പെടുത്തലുകളില്ല, ഉത്കണ്ഠകളില്ല, നിരാശയില്ല, ഭൂതകാലത്തെക്കുറിച്ചുള്ള തേങ്ങലുകളില്ല. ഇതാ ഇപ്പോൾ ഇവിടെ ഈ നിമിഷം ഈശോ എൻ്റെ പ്രകാശമാണ്. എന്നെ അവിടുന്ന് പ്രകാശിപ്പിക്കുന്നുണ്ട്. എൻ്റെ ചിന്തകളെ, എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ആത്മാവിനെ, എൻ്റെ ചുറ്റുപാടുകളെ ഈശോ പ്രകാശിപ്പിച്ചിരിക്കുന്നു. എൻ്റെ മുന്നോട്ടുള്ള വഴികളെ ഈശോ പ്രകാശിപ്പിച്ചിരിക്കുന്നു.
എൻ്റെ കഴിഞ്ഞുപോയ കാലഘട്ടത്തെ ഈശ പ്രകാശിപ്പിച്ചിരിക്കുന്നു. നമ്മൾ ഈ ചെറിയ മെഡിറ്റേഷൻ അവസാനിപ്പിക്കുകയാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ചിന്തയിൽ പ്രകാശം നിറഞ്ഞപ്പോൾ അത് ശരീരത്തിലേക്ക് മനസ്സിലേക്കൊക്കെ പടർന്നിട്ടുണ്ട്. ചിന്തയിൽ പ്രകാശം നിറയുമ്പോൾ അത് ശരീരത്തെ സൗഖ്യപ്പെടുത്തും. ഇടതുകാലിൻ്റെ ഉപ്പൂറ്റി താഴത്ത് കുത്താൻ പറ്റാത്ത വിധം വേദനയുള്ള ഒരു സഹോദരിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. 5 പേരുടെ നെഞ്ചിലുള്ള വേദന ഈശോ എടുത്തു മാറ്റുന്നു. നട്ടെല്ലിന് ഗൗരവമായിട്ടുള്ള അതിഗൗരവമായിട്ടുള്ള അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന 3 പേരെ ഈശോ അത്ഭുതകരമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അസ്ഥിയിലേക്ക് മജ്ജയിലേക്ക് ഈശോയുടെ പ്രകാശം ഇതാ ഒഴുകിയിറങ്ങുന്നു. പെടലി വേദനയും ഷോൾഡർ പെയിനുമുള്ള 3 പേരെ ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്വാസോച്ഛ്വാസത്തിന് തടസ്സമുള്ള 2 പേർക്ക് കർത്താവ് അതിൻ്റെ സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓൺലൈനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 2 പേരെ കർത്താവ് നിരാശയുടെ ദുഃഖത്തിൽ നിന്ന് നിരാശയുള്ള ചിന്തയിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. സ്പിരിറ്റ്സ് നടക്കാത്തതിൽ അതികഠിനമായി മനസ്സിൽ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകളെ കർത്താവ് തൊട്ട് ശക്തിപ്പെടുത്തുന്നു, സുഖപ്പെടുത്തുന്നു. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനുള്ള ബലം ലഭിക്കുന്നു. ഒരാത്മ നവീകരണം സംഭവിക്കുന്നു. ഇതാ ഈശോയുടെ പ്രകാശം ചിന്തകളെ പ്രകാശിപ്പിച്ചിരിക്കുന്നു. യേശുവേശുവേ, യേശുവേശുവേ, ശാന്തിദായക യേശുവേശുവേ, ശരണം ശരണം, ശരണം ശരണം, യേശുവേശുവേ, ശരണം ശരണം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ പ്രകാശമായവൻ്റെ നാമം കരങ്ങൾ ഉയർത്തി വലിയ അഭിഷേകത്തോടെ വിളിച്ചപേക്ഷിക്കാം. ഈശോയേ, ഈശോയേ, ഈശോ, നമ്മളെ പ്രകാശിപ്പിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് കരമടിച്ച് അവിടുത്തെ നാമം വിളിക്കാം. ഈശോയേ, ശക്തമായിട്ട് കരങ്ങൾ അടിച്ച് അടുത്ത് നിൽക്കുന്ന 50 പേർക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ യേശോയേ എന്ന് വിളിച്ചു. വലിയ അഭിഷേകത്തോടെ, ചിന്തയിൽ പ്രകാശത്തോടെ ശക്തമായിട്ട് കരങ്ങൾ അടിച്ച് കാലുകളൊക്കെ ഒന്ന് അനക്കി ഈശോയേ എന്ന് വിളിച്ച് കാലുകളൊക്കെ ഒന്ന് താളത്തിൽ മാറ്റി ചവിട്ടി ആരും ഉറപ്പിച്ച് നിർത്തേണ്ട വലിയ ആനന്ദത്തോടെ നൃത്ത ചുവടുകളോടെ ഈശോയെ എന്ന് വിളിക്കട്ടെ. കൃപയൊഴുകട്ടെ, ചൈതന്യം ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ, കൃപയൊഴുകട്ടെ. ഈശോയേ, ഇരുവശങ്ങളിലേക്ക് കരമടിച്ച് യേശുവേശുവേ,
ആനന്ദത്തോടെ